ഹലോ മച്ചാമാരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൈഡ് റിവ്യൂ ഒന്നല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ജാവ 42ൻ്റെ യൂസർ റിവ്യൂ ആണ് ഇതിൻ്റെ റൈഡ് റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു ബൈക്ക് ഒരു വൺ ഡേ ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പോരായ്മകളും ഗുണങ്ങളും എല്ലാവരും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ബൈക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 8 മന്ത്സ് ആയി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ യൂസർ റിവ്യൂവും ഇതിൻ്റെ പോരായ്മകളും ഗുണങ്ങളും എല്ലാവരും ഷെയർ ചെയ്യാൻ നമ്മളൊപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ടുണ്ട് അന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബ്രോ വെൽക്കം ടു ദ വീഡിയോ ജസ്റ്റ് ബ്രോയുടെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തോ സെൽഫ് ഇൻട്രൊഡ്യൂസ് എൻ്റെ പേര് നിതീഷ് എന്നാണ് ഞാൻ എറണാകുളത്ത് പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 8 മന്ത്സ് ആയി എൻ്റെ വണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു യൂസർ റിവ്യൂ വേണം എന്ന് അരുണിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനത് തീർച്ചയായിട്ടും തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുവേണ്ടി വന്നേക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഈ വണ്ടി എടുക്കാനുള്ള ഒരു കാരണം എന്നാണ് ഓക്കെ ആക്ച്വലി ഞാൻ വണ്ടി പറയുകയാണെന്നെങ്കിൽ എൻ്റെ പ്രീവിയസ് വണ്ടി എന്ന് പറയുന്നത് എൻ്റെ FC ആയിരുന്നു FC 16 ഉണ്ട് ഒരു ഓൾമോസ്റ്റ് ഞാനൊരു 9 ഇയേഴ്സ് യൂസ് ചെയ്തിട്ട് ആ വണ്ടി എനിക്ക് ഫ്ലഡ് എഫക്റ്റഡായി അപ്പോൾ അതിനുശേഷം എനിക്ക് വണ്ടി യൂസ് ചെയ്യാൻ ഇത്തിരി പേടിയായിരുന്നു കാരണം ഇൻ കേസ് എന്തെങ്കിലും ഉള്ള ഇലക്ട്രിക്കലോ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് റേറ്റും കുറഞ്ഞുകൊണ്ടിരിക്കുക ഫ്ലഡ് വണ്ടിയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിലവിൽ ആ വണ്ടി എന്തായാലും ചേഞ്ച് ചെയ്യണം എന്നൊരു ഇതിൽ നിൽക്കുന്ന ടൈമിലാണ് എനിക്കിപ്പോൾ വേറെ വണ്ടി ഞാൻ ആക്ച്വലി ഞാൻ ബോൺവില്ല എന്ന് പറയുന്ന ട്രയംഫിൻ്റെ ബോൺവില്ല എനിക്ക് ആക്ച്വലി എനിക്ക് ഇത്തിരി താല്പര്യം വണ്ടിയായിരുന്നു അപ്പോൾ ഞാൻ നെക്സ്റ്റ് വണ്ടി ചൂസ് ചെയ്യുന്ന അതിലേക്ക് പോകാം എന്ന് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു സ്ട്രീറ്റ് ശരിക്കും ഈ വണ്ടിയുടെ ഒരു ഡിസൈനാണ് അതെ T100 എന്ന് പറഞ്ഞ മോഡല് ഇതുമായിട്ട് സാമ്യമുള്ളതാണ് അപ്പോൾ അതൊരു ഞാൻ അതിലേക്ക് കിടക്കാൻ നിന്നപ്പോൾ പക്ഷേ അതിനൊരു ആയത്ര എമൗണ്ട് വെച്ച് വണ്ടി എടുക്കാന്നെങ്കിൽ ഒരു കാർ എടുത്തൂടെ എന്ന് ഫാമിലി നിന്ന് വെച്ചു അത്ര എമൗണ്ട് ആ എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ സെക്കൻഡ് ആണ് നോക്കിയത് വരും സെക്കൻഡ് ആണെങ്കിൽ പോലും ഈ ഒരു എമൗണ്ട് എടുത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും 6 ലാക്സ് വരും അപ്പോൾ നമുക്കൊരു കാർ എടുത്തൂടെ എന്ന് ചൂസ് ചെയ്തപ്പോൾ നമുക്ക് വന്ന് ശരിയാണ് അപ്പോൾ അങ്ങനെ കാർ നോക്കാം ഓക്കെ എന്നാൽ നോക്കാം കാർ എടുക്കാൻ നിന്ന ടൈമിലാണ് ജാവയിൽ നിന്ന് എനിക്ക് കോൾ വരുന്നത് ജാവ വിളിച്ചിട്ട് പറഞ്ഞു എന്തോ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ബുക്ക് ചെയ്തു അല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാനിത് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി ഒരു ഓഫീസിൽ വണ്ടി കൊണ്ടുവന്നു ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് നോക്കിയപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ നമ്മൾ വണ്ടി കയറി ഇരിക്കുന്നത് വരെ നമുക്കറിയാം നമ്മൾ ഏതോ ഇതിനു മുന്നേ തുടങ്ങി നമ്മൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫീലാണ് ആ ഒരു ഫീലാണ് നമുക്ക് ഈ വണ്ടി തരുന്നത് ഒരു പുതിയൊരു വണ്ടി ഓടിക്കുന്നതിൻ്റെ ആ ഒരു പുതുമ അല്ല വരുന്നത് ഓൾറെഡി നമ്മൾ ഈ വണ്ടി ചെയ്തിട്ട് യൂസ്ഡ് ആയാലും നമുക്ക് തോന്നുന്നു വണ്ടി ഓടിച്ച് വന്നു റിട്ടേൺ വന്ന ഉടനെ തന്നെ വണ്ടി ബുക്ക് ചെയ്തു അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അഫോർഡബിൾ ആണ് നമുക്ക് ഈ ഒരു ആ ഒരു ലുക്സിൽ ഈ ഒരു വണ്ടി നല്ലൊരു പ്രൈസ് റേഞ്ച് നമുക്ക് കിട്ടുന്നത് അതാണ് ഈ മെയിനായിട്ട് ഞാൻ ഈ വണ്ടിയിലേക്ക് എടുക്കാനുള്ള കാര്യം ഈ വണ്ടി എടുത്തപ്പോൾ എത്രയായിരുന്നു ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് പറയുകയാണെങ്കിൽ ഇതിപ്പോ 2 ലാക്ക് ആണ് വരുന്നത് എമൗണ്ട് വരുന്നത് പിന്നെ ഈ വണ്ടി ഇത്ര നാൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സാറ്റിസ്ഫൈഡ് ആണോ വണ്ടി ജാവ യൂസ് ചെയ്തിട്ട് ഇപ്പം FC എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തപ്പോഴും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതുപോലെ തന്നെയാണ് ഈ വണ്ടി യൂസ് ചെയ്തപ്പോഴും എനിക്കിപ്പോൾ നിലവിലിപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കുഴപ്പമൊന്നുമില്ല എനിക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല നീറ്റായിട്ട് പോകുന്നുണ്ട് അതെ പിന്നെ ഇതിൻ്റെ ഒരു സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ പറയാമെന്ന് അഫോർഡബിൾ പ്രൈസ് ആണ് പക്ഷേ നമുക്കിപ്പോൾ ബുള്ളറ്റിൽ വരുന്നത് എന്ന് പറയണമെങ്കിൽ 1600 ആ റേഞ്ചാണ് ഇപ്പോൾ നോർമലി വരുന്നത് ഈ സർവീസ് വരുന്നത് ആ അത്ര എമൗണ്ട് തന്നെ ഉള്ളു ഇതിനും വരുന്നത് 1600 to 700 അതിനുള്ളിൽ നമുക്ക് സർവീസ് ഇപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് സെക്കൻഡ് സർവീസ് കഴിഞ്ഞു ഇപ്പോൾ നെക്സ്റ്റ് തേർഡ് സർവീസ് ആണ് അത് 1 ഇയറിലാണ് വരുന്നത് സെക്കൻഡ് സർവീസ് കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞ 1600 നിന്നിട്ടുണ്ട് സർവീസ് വരുന്നത് പിന്നെ എക്സ്ട്രാ മാറുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ വണ്ടിയുടെ എല്ലാ റീപ്ലേസ്മെന്റ് കേസുകളും വരുന്നത് കമ്പനി ഫ്രീ ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ത് കംപ്ലയിൻസ് വന്നുണ്ടെങ്കിലും ഉടനെ വിളിച്ചാൽ ഒരു റീപ്ലേസ്മെന്റ് ഫ്രീ ആണ് അതുകൊണ്ട് എക്സ്ട്രാ നമുക്ക് എമൗണ്ട് ആയിട്ട് വരുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എത്രയാണ് വരുന്നത് ഈ പറഞ്ഞ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ചെറിയ എമൗണ്ട് കാര്യങ്ങൾക്ക് മാത്രം മാറുള്ളൂ അല്ലാണ്ട് ബാക്കി എല്ലാം നമുക്ക് ഈ പറഞ്ഞ 600 1600 നിൽക്കുന്നുണ്ട്
പിന്നെ ഈ ബൈക്ക് എടുക്കുന്ന ടൈമിന് ഉണ്ടായിരുന്ന കമ്പയർ ചെയ്തിരുന്ന വണ്ടികൾ ഏതൊക്കെയായിരുന്നു? ഇത് ഇപ്പോൾ ആ ബൈക്ക് എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെ നോക്കുന്ന വണ്ടികളുണ്ടല്ലോ. അതെ അതെ, ഞാനിത് ബുക്ക് ചെയ്ത ടൈമിൽ, ബുക്ക് ചെയ്തതിന് ശേഷം ഞാൻ കമ്പാരിറ്റീവ് തുടങ്ങിയത് ചെയ്തു കൊണ്ടിരുന്നെങ്കിൽ ഇമ്പീരിയാലെ 400 ഉണ്ടായിരുന്നു, പിന്നെ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ക്ലാസിക്, ആ അത് ഉണ്ടായിരുന്നു, അത് ഇതെല്ലാം നോക്കിയായിരുന്നു ഞാൻ ടൈമിൽ കമ്പയർ ചെയ്തിട്ട്. പക്ഷേ ഇമ്പീരിയാലെ 400 എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് ആക്ച്വലി ഇവന്റെ സർവീസ് കോസ്റ്റ് തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്, വണ്ടിയും ഈ ഇതിനേക്കാളും പ്രൈസ് റേഞ്ച് കൂടുതലാണ്, അതുപോലെ തന്നെ സർവീസ് കോസ്റ്റും അതുണ്ട്. സൂപ്പർ ബൈക്സിന്റെ ഒക്കെ ബ്രാൻഡ് ആയതുകൊണ്ട് അവരുടെ ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ് ഇമ്പീരിയ. അതെ, അപ്പോൾ അതിൻ്റെതായ ആ ബ്രാൻഡിന്റെ ബ്രാൻഡ് വാല്യൂ അവർ കാണിക്കുന്ന സർവീസിൽ കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ. പിന്നെ എടുത്ത ഒരു ഫ്രണ്ട് പറഞ്ഞതും അതുപോലെ തന്നെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എനിക്ക്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കേട്ടപ്പോ ഒരു പേടി അതിലേക്ക് എടുക്കാനായിട്ട്. അങ്ങനെ ജാവലിൻ കംപ്ലൈൻസ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് റസ്റ്റിംഗ് ഇഷ്യൂ പറയുന്നത് ആൾക്കാർ പറഞ്ഞു, കൂടുതൽ പറയുന്നത് വണ്ടിക്ക് കൂടുതൽ റസ്റ്റിംഗ് കാണിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ എടുത്തിട്ട് ഇതുവരെയായിട്ടും എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈൻസ് ഇപ്പൊ വന്നിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ മഴക്കാലം, ഇപ്പൊ ഇപ്പോൾ ഓഗസ്റ്റ് ആണ്, ഈ കഴിഞ്ഞ മഴക്കാലം മൊത്തം ഞാൻ ഓഫീസിൽ പോയതിന്റെ ബൈക്കിന് തന്നെയാണ്, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഇതുവരെ ഈ ഒരു കംപ്ലൈൻസ് അതോ റസ്റ്റിംഗ് ഇഷ്യൂ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയായിട്ട് നമ്മൾ നോക്കുന്നതനുസരിച്ച് വണ്ടിയുടെ അതെ. പിന്നെ ഇതിന്റെ ഒരു ഹാൻഡ്ലിങ്ങിനെ കുറിച്ചും ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ പറയാനെങ്കിൽ, ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ ഇത് ഇത്ര വൈഡായ ഹാൻഡിൽ ആയതുകൊണ്ട് നമുക്ക് ഏത് റോട്ടിലും ട്രാഫിക്കിലും നമുക്ക് സിക്സാക്ക് അടിച്ച് എടുത്തു പോകാൻ അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് നല്ല എളുപ്പമാണ് ഹാൻഡിൽ. അതുപോലെ തന്നെ ബ്രേക്സ് എന്നുണ്ടെങ്കിൽ ഇത് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. അപ്പോൾ സിംഗിൾ ചാനൽ ABS ആയതുകൊണ്ട് ഫ്രണ്ട് ഡിസ്ക് ബാക്ക് ഡ്രമ്മാണ് വരുന്നത്, ഡിസ്ക് ഡ്രം. അപ്പോൾ ഈ ബ്രേക്ക് എന്ന് പറഞ്ഞെങ്കിൽ പക്ക പെർഫെക്റ്റ് ബ്രേക്കാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ടയറിന്റെ ഒക്കെ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കമ്പനി ഇട്ട് തന്നിരിക്കുന്ന ടയറിന്റെ ഗ്രിപ്പ് എങ്ങനെയുണ്ട്? കമ്പനി കൊടുത്തിരിക്കുന്ന MRF സാപ്പർ ആണ് കൊടുത്തിരിക്കുന്നത്, നോർമലി ഇപ്പൊ കൊടുക്കുന്ന ടയർ. പക്ഷെ ഈ വണ്ടിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ഈ വണ്ടിക്ക് ഇത്രയും വെയിറ്റും കാര്യങ്ങളും ഇത്രയും പവർ ഉള്ള വണ്ടി ആയതുകൊണ്ട് ഈ ടയർ നമുക്ക് നോർമലി നോർമൽ ടൈമിൽ നമുക്ക് ഓടിക്കാൻ കുഴപ്പമില്ല. ഈ ഒരു ക്ലൈമറ്റിലൊക്കെ വെറ്റ് റോട്ടിൽ ഓടിക്കുന്ന ടൈമിൽ, ഇൻ കേസ് മഴക്കാലത്ത് ഓടിക്കുന്ന ടൈമിൽ ആക്ച്വലി അത് ഇത്തിരി കംഫർട്ട്നെസ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ടയർ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു ഇവർക്ക്, കാരണം ഇത്രയും പ്രൈസ് റേഞ്ചിൽ ടയർ മാത്രമേ എനിക്കൊരു ഇതായിട്ട് നിൽക്കുന്നുള്ളൂ. ഇപ്പോൾ കാരണം ഡിഫക്റ്റ് അല്ല, നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ടയർ കുഴപ്പമില്ല ഈ ഒരു ക്വാളിറ്റിയിൽ, അത് അവിടെ അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയ ടയർ ടയേഴ്സ് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതായിരുന്നു. പിന്നെ ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബൈക്ക് ആയതുകൊണ്ട് ഇതിന്റെ മൈലേജ് ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, എന്നാലും ആളുകൾക്ക് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും ഇതിന് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ഇതിന്റെ മൈലേജിനെ കുറിച്ച് പറയണേ എങ്ങനെയുണ്ട്? മൈലേജ് പറയുകയാണെങ്കിൽ ഇപ്പോ എനിക്ക് ഫസ്റ്റ് സർവീസിനുള്ളിൽ കിട്ടിയിരുന്നത് 25 to 30 ഉള്ളിലാണ് കിട്ടിക്കൊണ്ട്. സർവീസ് കഴിഞ്ഞ് ഇപ്പൊ ഇത് ഇന്ന് വരേക്കും എനിക്ക് കിട്ടുന്നത് 35 വരെയും കിട്ടുന്നുണ്ട്. 35 സിറ്റി യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത് 33 to 35 നമുക്ക് എന്തായാലും കവറപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള വണ്ടികൾക്ക് ഇപ്പൊ ഇതിന് എക്സോസ്റ്റ് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെതായ മാറ്റങ്ങൾ വരുമ്പോൾ മൈലേജ് കുറയുന്നുണ്ട്. നിലവിൽ 35 കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ എക്സോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ DB കില്ലർ 3-സ്റ്റെപ്പ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന DB കില്ലർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, ഇപ്പോൾ എത്രാമത്തെ സ്റ്റേജിലാണ് ഇപ്പോൾ കിടക്കുന്നത്? ഞാനിത് ഫസ്റ്റ് സർവീസ് അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഇത് സെക്കൻഡ് സ്റ്റേജ് ആക്കി തരാൻ പറഞ്ഞു. സർവീസ് ബേസ് സൗണ്ട് ഉണ്ട്, നോർമലി കുഴപ്പമില്ല, നല്ല സൗണ്ട് ആണ്. പക്ഷേ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ബാസി സൗണ്ട് ആണ് വരുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കത് റോട്ടിൽ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വണ്ടിക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്നുള്ള രീതിയിലാണ് ആ തേർഡ് സ്റ്റേജ് വരുന്നത്. സെക്കൻഡ് സ്റ്റേജ് ആണ് നമുക്ക് നീറ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും, കുഴപ്പമില്ല. ഇത്തിരി ബാസി സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. ഇപ്പൊ എന്റെ വണ്ടി കിടക്കുന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഞാൻ സർവീസിന് പോയപ്പോൾ അവർ ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ അവർ ചെയ്തു തരാൻ പറ്റില്ല, കാരണം അവിടെ എന്തൊരു ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞത് അന്ന് ചെയ്തില്ല. ഞാൻ പുറത്ത് കൊണ്ടുപോയി മെക്കാനിക്കിനെ കൊണ്ട് ചോദിച്ചു, അവർ ചെയ്തു തന്നു. സെക്കൻഡ് സ്റ്റേജ് ആണ് ഇപ്പൊ കിടക്കുന്നത് സൗണ്ട്. പക്ഷേ അത് സ്റ്റേജ് മാറ്റുമ്പോൾ എന്തായാലും ബേസിക്കിൽ നിന്ന് സ്റ്റേജ് മാറ്റുമ്പോൾ മൈലേജ് വേരിയേഷൻ എന്തായാലും വരുന്നുണ്ട്, പവർ വേരിയേഷൻ ഉണ്ടാവും അതിനനുസരിച്ച്. പിന്നെ ഇതിന്റെ ഒരു സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിലോ, സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ പുറത്ത് ഇതിന്റെ സാധനങ്ങൾ പ്രതീക്ഷിക്കണ്ട, എന്ത് വേണമെങ്കിലും കമ്പനി തന്നെ പോകണം, നമ്മൾ കമ്പനി തന്നെ കിട്ടും, ഷോറൂം തന്നെ കിട്ടുള്ളൂ. കാരണം നമ്മൾ പുതിയ വണ്ടി ആയതുകൊണ്ട് അത് ആഫ്റ്റർ മാർക്കറ്റിലേക്ക് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഓർമ്മയിട്ട് പുറത്ത് കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രാഷ് കാർഡ് ആക്സറീസ് ആണ്, ഗ്രാബ്രയിലെ ആക്സറീസ് ആണ്, അതുപോലെ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് പുറത്ത് അവൈലബിലിറ്റി കിട്ടുള്ളൂ. അല്ലാണ്ട് ജാവയുടെ ഒരു ആക്സറി വണ്ടി ബുള്ളറ്റിനാണെന്ന് എനിക്ക് ഇഷ്ടംപോലെ നമുക്ക് അലോയിൽ ചൂസ് ചെയ്യാനുണ്ടാവും, എക്സോസ്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും, അതുപോലെ ജാവയ്ക്ക് ഇറങ്ങി വരുന്നേ ഉള്ളൂ, വന്നിട്ടില്ലെന്നില്ല വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു 5 negatives പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറയാൻ? 5 negatives എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ
ഒന്ന് പറഞ്ഞെങ്കിൽ സീറ്റ് ആണ്, ഫസ്റ്റ് പറയണമെങ്കിൽ സീറ്റ് വളരെ കംഫർട്ടബിൾ കുറവുള്ള സീറ്റാണ്. അതായത് ഇപ്പൊ സീറ്റ് നിങ്ങൾ കാണുന്നത് പോലെ ഇത്ര വലിയ സീറ്റ് ഒക്കെയാണ്, പക്ഷെ ഇത് കമ്പനി പ്രിഫർ ചെയ്യുന്നത് സിംഗിൾ സിംഗിൾ റൈഡിന് വേണ്ടിയാണ്. കാരണം ഇതിന്റെ ഷോക്ക് അബ്സർ സെക്കൻഡ് വരാണെങ്കിൽ, ഷോക്ക് അബ്സർ ഇത്തിരി ഹാർഡർ സൈഡാണ് ഷോക്ക് അബ്സർ വരുന്നത്. വില്ലൻ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇത് വളരെ കംഫർട്ടബിൾ പറയുന്നത് സീറ്റിന്റെയും ഷോക്ക് അബ്സറിന്റെയും കൂടി കൂടിയാണ്. സീറ്റിന്റെ ഒരു ലെങ്തും കുറവാണ്, പില്ലിന് വളരെ കുറച്ച് സ്പേസ് ഉള്ളൂ. അതെ അതെ, പിന്നെ അത് കുറച്ചുകൂടി ഹാർഡ് ആയതുകൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണം ഒരു 20 to 30 kilometers സിമ്പിൾ ആയി ഡ്രൈവ് ചെയ്തു പോകാൻ പറ്റും. അതിന് മുകളിലേക്ക് പോകുമ്പോൾ റൈഡർക്കാണെങ്കിലും ബാക്ക് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മുടെ ജാവ എടുക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഇതിന്റെ കുഷ്യൻ കിട്ടുന്നുണ്ട്, എക്സ്ട്രാ ഫോം ചെയ്തിട്ടാണ് കൊണ്ടുനടക്കുന്നത്, ലോങ് ട്രിപ്പ് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ലോങ് ട്രിപ്പ് പോകുമ്പോൾ ബാക്ക് പെയിൻ എന്തായാലും വരും. ഈ ഒരു സീറ്റ് വെച്ചാൽ സീറ്റ് അപ്ഗ്രേഡ് ചെയ്യാണ്ട് നടക്കില്ല. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും തേർഡ് വൺ പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസാണ് ശരിക്കും പറഞ്ഞത്. കാരണം ഈ വണ്ടിയിൽ പില്ലിയണ കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ശരിക്കും പറഞ്ഞ വണ്ടി നല്ല രീതിയിൽ പറയും ഗ്രൗണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഹമ്പ് ചാടുന്ന ടൈമിൽ ഇതിന്റെ സെന്റർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ആക്സറീസ് ആയതുകൊണ്ട് അത് പോയിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധ്യത. സൈലൻസർ മുട്ടാറില്ല, സെന്റർ സ്റ്റാൻഡ് ഹമ്പിലൊക്കെ മറിയാറുണ്ട്, അത് എഴുതാണ്. പിന്നെ ഇത് എനിക്ക് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ആളുകൾക്ക് ഈ സീറ്റിലിരുന്ന് ഓടിക്കുമ്പോൾ അധികം ലോങ് റൈഡ്സ് ഒക്കെ പോകുമ്പോൾ ഈ മുട്ടിൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ വേദന വരാൻ ചാൻസ് ഉണ്ട്, തൈയുടെയും മുട്ടിൻ്റെ ഒക്കെ അവിടെ. കാരണം സീറ്റ് ആയിട്ട് ഭയങ്കര കുറവാണല്ലോ. അപ്പോൾ ഒരു 6 feet മുകളിലേക്ക് നോക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് ലോങ് റൈഡൊക്കെ പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയത്. 6 feet ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വണ്ടിയോട് ഇഷ്ടം കൂടെ എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എപ്പോഴും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 feet അതിന് മുകളിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഓടിച്ച് നോക്കിയിട്ട് മാത്രമേ, അത് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച ശേഷം മാത്രമേ ഈ വണ്ടി ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ വണ്ടി അത്രയും ഹൈറ്റ് ഉള്ളവർ കൊണ്ടെടുക്കുമ്പോൾ, അതായത് കുറച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു. കാരണം അത്രയും അവർക്കൊരു കംഫർട്ട്നെസ് ഉണ്ടാവില്ല ഈ വണ്ടി ഓടി. ബുള്ളറ്റ് ഓടിക്കുന്ന ഫീല് ഇതിൽ കിട്ടില്ല. അല്ല, ബുള്ളറ്റും ഇതായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല, കാരണം ഇത് രണ്ടും രണ്ട് ടൈപ്പ് വണ്ടികളാണ്. അതെ അതെ, രണ്ടും രണ്ട് കമ്പാരിസൺ ചെയ്യാൻ പറഞ്ഞാൽ ലുക്ക് വൈസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് എഞ്ചിൻ വൈസ് ആണെങ്കിലും പെർഫോമൻസ് രണ്ടും ടോട്ടലി ഡിഫറൻറ്റ് ആണ്. പിന്നെ ഇപ്പൊ അടുത്ത് ചോദിക്കാനുള്ളത്, ഈ വണ്ടിയിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള മോഡിഫിക്കേഷൻ, ഇപ്പൊ ഇതിന്റെ കംഫോർട്ട് കൂട്ടാൻ സീറ്റിന്റെ ഫോം, അതുപോലെ ഇനി വേറെ എന്തൊക്കെയാ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്? പറഞ്ഞത് സീറ്റിന്റെ അതുപോലെ ഫോം ചെയ്യണം. അതെന്തായാലും അത് എന്തായാലും കമ്പനി ഒന്നിനെയും കൊണ്ടുവരാം, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നത് ചെയ്യാൻ പറ്റും. പക്ഷെ എക്സ്ട്രാ ചെയ്യുമ്പോൾ ഒരു 3000 റേഞ്ച് വരുന്നുണ്ട് എമൗണ്ട് നമുക്ക് കയ്യിൽ ഫോം ചെയ്യുന്നത്. പിന്നെ പറഞ്ഞുവരാണെങ്കിൽ എക്സ്ട്രാ ചെയ്യുന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ ആണെങ്കിൽ എക്സോസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി നല്ല മോഡലുകൾ കുറച്ച് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബാസിക് എക്സോസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുഡ് ആയിരിക്കും വരുന്നത്. പിന്നെ ഹെഡ് ലാമ്പിന്റെ പറയാമെങ്കിൽ ഹെഡ് ലാമ്പ് നമുക്ക് വിസിബിലിറ്റി ഉണ്ട് നൈറ്റ് ആണെങ്കിൽ, കുറച്ചും കൂടി വെളിച്ചം കൂടുന്ന രീതിയിൽ ഈ ഹാലജൻ ലാമ്പ് തന്നെ വാട്സ് കൂടിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലോങ് ട്രിപ്പ് പോകുന്നവർക്ക് നല്ല ഉപകാരപ്പെടുന്നതായിരിക്കും ഈ ഹെഡ് ലാമ്പ് ആണെങ്കിൽ. പിന്നെ ബാക്ക് ബ്രേക്ക്, ബ്രേക്ക് ആക്ച്വലി ബ്രേക്ക് ഉണ്ടെങ്കിൽ എന്റെ സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ഇതിന്റെ ബ്രേക്ക്സ് എന്ന് പറഞ്ഞെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആണ്, അത് ഞാൻ പറയാൻ പറ്റുക. ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ജാവ ഉള്ള ഓണേഴ്സ് ആണെന്ന് അവർക്ക് അറിയാൻ പറ്റും. സിംഗിൾ ചാനൽ ABS ഉള്ള വണ്ടികൾ ആക്ച്വലി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ല രാവിലെ എടുക്കുമ്പോൾ അത് അതോ അല്ലെങ്കിൽ വണ്ടി കഴുകിയ ശേഷം വണ്ടി ഓടിക്കുകയാണെങ്കിൽ വളരെ ഇറിറ്റേറ്റഡ് ആയ സൗണ്ടാണ് ബ്രേക്കിൽ നിന്ന് വരുന്നത്. അതായത് ഒരു KSRTC ബ്രേക്ക് ബസ് ബ്രേക്ക് ചവിട്ടുന്നതിൻ്റെ അതിനേക്കാൾ ഫുൾ സൗണ്ട് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. നമുക്കൊരു വളരെ വെച്ച് ബ്രേക്ക് ഓടിക്കുകയാണെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ ഇത്ര നല്ല പെർഫെക്റ്റ് വണ്ടി ഓടി വരുന്നു, ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കുന്ന പറയുന്നത് വളരെ നമുക്കും ഒരു മനസ്സുകൊണ്ട് ഒരു ഇതാവും. ബ്രേക്ക് ബ്രേക്ക് കൊണ്ട് മാത്രം ഇങ്ങനെ ഇഷ്യൂ വരുന്നുണ്ട്. കമ്പനിയിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എല്ലാ കസ്റ്റമേഴ്സും അതൊരു കംപ്ലൈൻസ് വരുന്നുണ്ട്. അപ്ഗ്രേഡ് വരുന്നുണ്ട്, അപ്ഗ്രേഡ് വരുമ്പോൾ അത് ഫ്രീ ആയിട്ട് കമ്പനി ചെയ്തു തരാന്നുള്ള നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇഷ്യൂസ് നിൽക്കുന്നുണ്ടെന്ന് ഇപ്പൊ വന്നിട്ടില്ല. ഉള്ള വണ്ടികളുടെ ഈ ഫ്രണ്ട് വീലിൽ നിന്ന് ഇപ്പൊ മഴക്കാലത്ത് നല്ല രീതിയിൽ ചെളി അടിച്ച് റേഡിയേറ്റർ കയറുന്നുണ്ട്. ഞാൻ കണ്ട സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RX 100 എന്ന് പറഞ്ഞ വണ്ടിയുടെ മഡ് ഫ്ലാപ്പ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. അത് ഞാൻ ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് വെച്ചതിന് ശേഷം എനിക്ക് റേഡിയേറ്ററിലേക്ക് ചെളി യാതൊരു അടിച്ചു തരുന്നില്ല, കുഴപ്പമില്ല നിലവിൽ അതൊന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ നമ്മുടെ സീറ്റിൻ്റെ കാര്യം, സീറ്റ് ഫോം ചെയ്യേണ്ടത് അത് വളരെ നമുക്കിപ്പോൾ കുറഞ്ഞ കുറഞ്ഞ കുഷ്യനായതുകൊണ്ട് എന്തായാലും ഫോം ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു സെക്കൻഡ് മോഡൽ കാര്യമാണ്. പിന്നെ ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. കാരണം ഇത്രയും പെർഫോമൻസ് ഉള്ള എഞ്ചിൻ ആയതുകൊണ്ട് പില്ലിയാൻ ഇരിക്കുന്ന ടൈമിൽ കൈ കൊടുത്തുണ്ടെങ്കിൽ ബാക്കോട്ട് മറിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക്
ഗ്രാബ് റെയിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് വെക്കണം. അത് ഷോറൂമിൽ നമ്മൾ ഡെലിവറി ടൈമിൽ അവർ നമുക്ക് പല മോഡലും കാണിച്ചു തരും. എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ അഴിച്ചു മാറ്റിക്കണം. പക്ഷേ അത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് തന്നെയാണ്, എക്സ്ട്രാ ഫിറ്റിംഗ് ആക്സറീസ് വരുന്നതാണല്ലോ, അതും ക്രാഷ് കാർഡ് ഒക്കെ ആക്സറീസ് വരുന്നതാണ്. പിന്നെ വരുന്നത് വെച്ചാൽ ബ്രേക്ക്സ്. എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ജാവ എടുക്കണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം ഡ്യുവൽ ചാനൽ എ ബി എസ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം സിംഗിൾ ചാനൽ എ ബി എസ് ഞാൻ ഈ പറഞ്ഞ പോലെ സൗണ്ട് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, പക്ഷേ സ്റ്റിഫർ സൈഡാണ് ഷോക്ക് അബ്സോർബർ ബാക്ക് സൈഡില്ല. കാരണം നമുക്കത് സോഫ്റ്റ് സൈഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ബാക്ക് വീല് പോയിട്ട് മഡ് ഗാർഡിൻ്റെ അടിയിൽ അടിക്കാൻ സാധ്യതയുണ്ട് സോഫ്റ്റ് ആക്കിയാൽ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കമ്പനി സ്റ്റിഫ് ആക്കി വെച്ചേക്കുന്നത്. അത് ഇത്തരം കേസുകളാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഈ എക്സ്ട്രാ എക്സർസൈസ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ കുറെ ജാവ യൂസേഴ്സിന്റെ നിന്ന് കേട്ടിട്ടുണ്ട്, അവരുടെ ഈ എഞ്ചിനിലും ഈ സൈലൻസറിലും ബാക്കിലെ ഷോക്ക് അബ്സോർബറിലൊക്കെ തുരുമ്പ് വരുന്നതാണ്. അപ്പൊ ഈ വണ്ടിയിൽ ഞാൻ നോക്കിയിട്ട് അങ്ങനെ തുരുമ്പൊന്നും കണ്ടില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത്ര ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മഴക്കാലത്ത് ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ ഓടിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഡെയിലി ഓടുന്നുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സജഷൻ എന്ന് പറഞ്ഞെങ്കിൽ, എല്ലാ ജാവ യൂസേഴ്സും വണ്ടി മഴ മഴ കൊണ്ടോ അല്ലെങ്കിൽ ഇൻ കേസ് ഒരു വെള്ളം അടിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം വൈപ്പ് ചെയ്ത് കളയുക. കാരണം ഇതൊക്കെ ഫുൾ ഫുൾ മെറ്റലാണ് വണ്ടി മാത്രം. 95% മെറ്റൽ ആയതുകൊണ്ട് തുരുമ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഷോക്ക് അബ്സോർബറിൻ്റെ ഇടയിൽ ഞാനും കേട്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട് ഇതുപോലെ ഷോക്ക് അബ്സോർബറിൻ്റെ ഇടയിൽ റസ്റ്റിങ് വരുന്നുള്ളത്. ഞാനപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടി ഉള്ളതുകൊണ്ട്, നമ്മുടെ വണ്ടിക്ക് അങ്ങനെ വരരുത് എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനത് ഇതിൽ മഴ മഴ ഓടി വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലൊന്ന് ഫ്രഷായ ശേഷം ഞാൻ നേരെ വണ്ടി എടുത്തിരിക്കും. അത് മാക്സിമം എവിടേക്കാണ് എത്തുള്ളത് വെച്ചാൽ, എന്നെ കൊണ്ട് കാണുന്ന രീതിയിൽ വിസിബിലിറ്റി ഉള്ള രീതിയിൽ എല്ലായിടത്തും ഞാനത് വൈപ്പ് ചെയ്ത് കളയാറുണ്ട്. ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ റസ്റ്റിങ് വരില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കുറേ പേര് ഇതുപോലെ തന്നെ ഓടിച്ച് വീട്ടിൽ വെറുതെ വെക്കൊണ്ട് നോക്കി രണ്ട് ദിവസം കഴിയുമ്പോൾ റസ്റ്റിങ് കയറി കഴിയുമ്പോൾ പറയും വണ്ടി കംപ്ലൈൻ്റ് ആണെന്ന് പറയും. പക്ഷേ ഞാനും ഇതുപോലെ തന്നെ ഈ സെയിം വണ്ടി യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പറയാം, മാക്സിമം വണ്ടി ഡ്രൈ ആയിട്ട് തന്നെ കൊണ്ടെടുക്കാം. നമുക്ക് കഴുകൽ അതായത് ഡ്രൈ വാഷ് ചെയ്യുക, അല്ലാതെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഡെയിലി കഴുകാണ്ടിരിക്കുക വണ്ടി. അപ്പോൾ ഓക്കെ ബ്രോ, താങ്ക് യു ഫോർ കമ്മിങ്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ വ്യൂവേഴ്സിന് കുറേ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇപ്പോൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും ഇപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായാലും അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ബ്രോ ഇപ്പോൾ തന്നത്. അപ്പോൾ താങ്ക് യു ഫോർ കമ്മിങ്. അപ്പോൾ ഇതായിരുന്നു ജാവ 42 ഒരു യൂസർ റിവ്യൂ. ഒരു 8 months യൂസ് ചെയ്തതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് നമ്മൾ ഇപ്പോൾ നിതീഷ് നമ്മളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും മറക്കാണ്ട് ഫോളോ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.